ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് ചായ തിളയുന്ന സമയം കൊണ്ടൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈദാപ്പൊടി എടുത്ത അതേ കപ്പിന് ഒരു മുക്കാൽ കപ്പ് തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇതിങ്ങനൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിത് മിക്സ് ആയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ പുളി കുറഞ്ഞ തൈര് തന്നെ വേണം നമ്മൾ നമ്മളിതിലേക്ക് എടുക്കാൻ ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെയൊന്നും മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സിപ്ലോ കവറാണ് എടുത്തിരിക്കുന്നത് ഈ കവറിലേക്ക് മാവ് നല്ലപോലെ ആക്കുന്നതിന് വേണ്ടി ഞാനിതിപ്പം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് മുഴുവൻ ഈ ഒരു സിപ്ലോ കവറിലേക്ക് നമുക്കൊന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ഒരു സിപ്ലോ കവർ തന്നെ വേണമെന്നില്ല നമ്മൾ പാല് വാങ്ങിക്കുന്ന കവറോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലൊക്കെ ഇതുപോലെ ആക്കാവുന്നതാണ് ഈ മാവ് മുഴുവൻ ഞാനിപ്പം ഈ സിപ്ലോ കവറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഈ മാവ് ഈ ഒരു കവറിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കണം എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇടുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്താൽ മതി ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കത്രികയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഈ എണ്ണയിൽ കത്രിക ഒന്ന് മുക്കിയ ശേഷം നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്നാക്കിന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതി അതുപോലെ കട്ട് ചെയ്തിടുമ്പോൾ കുറച്ച് താത്ത് വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്തിടാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എണ്ണ തുറക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി കോരി എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ ഇപ്പം നമ്മൾ ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടയും കൊടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ സിനമോൺ പൗഡർ എടുത്തിട്ടുണ്ട് ഈ സിനമോൺ പൗഡർ ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മൾ കറുകപ്പെട്ട ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി ആ പൊടിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അര ടീസ്പൂൺ ഉണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്